പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ മനുഷ്യനെ പൊന്നിനെ മനുഷ്യപുത്രന്മാരെ പുതിയ വരികെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ സകല വിശുദ്ധന്മാരും നിന്റെ അടുക്കൽ കടന്നു വരുമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ ഹൃദയങ്ങൾ തന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ശരീരവുമായി രൂപ നീ അവിടെ നിന്ന് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ മീ കർത്താവിന്റെ കാര്യം ചോദിക്കുമ്പോ മരിച്ച വൃക്ഷം കാണുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നീ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം മശിഹായുടെ നിസ്തുതി നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഭക്തിയുള്ള ദൈവമക്കൾ തന്നെ അടക്കം ചെയ്തു. ഗ്രേസ്യഭാമ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ദൈവഭക്തിയുള്ള ദൈവജനങ്ങൾ തൻ്റെ ശരീരം ഇവിടെ സംസ്കരിക്കുവാൻ അധികാരത്തിരിക്കുന്നു. നമ്മുടെ എല്ലാ ശുശ്രൂഷയ്ക്കും ആധാരമായിരിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. വിശുദ്ധ തിരുവെഴുത്തിലെ വേദവാക്യങ്ങൾ ദൈവദാസന്മാർമാർമാരും വായിച്ച് സഹായിക്കും. ഒന്ന് കൊരിന്ത്യർ 50:55 50 വാക്യങ്ങളും ഒന്ന് ശ്രോണിക്കുന്ന 4:13 വാക്യങ്ങളും വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്കോ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വമോ അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നമ്മെല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും,
മരിച്ചവരക്ഷയരായി ഓർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വത്തെയും ഈ മധ്യമായ അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വത്തെയും ഈ മധ്യമായ അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചന നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം, ഭഗവതാവായ ശ്രീകൃഷ്ണ മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് നേരിടുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷതവരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ഉയർക്കുന്നു, അപമാനത്ത് വിതയ്ക്കപ്പെടുന്നു, ഉയർക്കുന്നു, ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തി ഉയർക്കുന്നു, പ്രകൃതി ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. കർത്താൽപ്രിയരെ, ദ്രവത്വമുള്ള ആ ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവിന് മടങ്ങി വരവിൽ അദ്രവത്തെ ആ ശരീരത്തിൽ കർത്താവിൻ്റെ ദാസി ഇവിടെ വന്ന് ഉയർത്തുന്ന ഏറ്റുവരും. അപ്പോൾ അവരുടെ ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു, തേജസ്സുള്ള ശരീരത്തിൽ ഉയർത്തുന്ന ഏറ്റുവരും. ബലഹീനമായ ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു, ശക്തിയുള്ള ആ ശരീരത്തിൽ കർത്താവിൻ്റെ മകൾ ഇവിടെ ഒന്ന് ഉയർത്തു നിൽക്കും. പ്രാകൃത ശരീരം നമ്മുടെ സംസ്കരിക്കുവാൻ പോകുന്നു, കർത്താവിൻ്റെ കാഹളത്തിരിക്കുന്ന ആസ്വദനത്തിൽ ആത്മീയ ആ ശരീരത്തിൽ നമ്മുടെ പ്രിയ ഗ്രേസ്യ മാമ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരും. ഏ മരണമേതിൻ്റെ ജയം എവിടെ? ഏ മരണമേതിൻ്റെ വിഷമുള്ളവിടുന്ന് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തു നിൽക്കുന്ന ഉയർത്തത് സുദിനത്തിൽ ഇവിടെ കർത്താവിൻ്റെ മകളെ വീണ്ടും കാണാമെന്നുള്ള അവരെ പ്രത്യാശയോടുകൂടെ തുടർന്നുള്ള ശുശ്രൂഷ നാം നിർവഹിക്കുവാൻ പോകുക. വിട്ടുപോകുന്നു കാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യ
ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പേ, നിന്റെ മഞ്ഞപ്രഭാതത്തിന് മഞ്ഞ് പോരിയിരിക്കുന്നു. ഭൂമി പ്രതന്മാരെ പ്രസവിക്കുമല്ലോ. ഭരിച്ചവാർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനോട് ഉൾപ്പെടിവ് നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കെ ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്ത കണ്ണ് അവനെ കാണും. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കുക. മനസ്സിലൂടെ ദൈവമേ, സർവാശ്വാസങ്ങളുടെ ഉറവിടം ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായിട്ട് തലമുറ തലമുറയായി അങ്ങ് ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയെ സന്തോഷ ദിനങ്ങൾ മാത്രമല്ല ദുഃഖത്തിൻ്റെയും വേദനയുടെ ദിനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളെ കൈവിടാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൂടെ ഉണ്ടായി, ഞങ്ങളോട് കൂടെ ആരാധിച്ച, ഞങ്ങൾ സ്നേഹിച്ച, ഞങ്ങളെ സ്നേഹിച്ച ദീർഘവർഷങ്ങളായി കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രിയ അങ്ങയുടെ ദാസിയെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായി അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് വിശ്രമിക്കുന്ന ദിവ്യ അനുഭവം അവിടെ നിന്ന് നൽകിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേതന്റെ ശരീരം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഇവിടെ നിന്ന് ഉയർത്തുന്ന ഏറ്റവും വരേണ്ടതിന് ഞങ്ങളിവിടെ സംസ്കരിക്കുവാൻ പോകുന്നു. ശുശ്രൂഷയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദുഃഖത്തിന് വേദന അനുവായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അഭിനിയ കുടുംബത്തെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, പ്രിയ അനിയ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. ജൂലായ കുടുംബത്തെ ആശ്വസിപ്പിക്കണമേ. മാമയുടെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ കുടുംബങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കണമേ. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണം. സകല ഔദ്യോഗിക സമാധാനം എല്ലാ ഹൃദയങ്ങളും പകർന്നു കൊടുക്കണമേ. കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ചുകൊണ്ട് പ്രത്യാശയോട് ജീ പാട് കൃപ എല്ലാവർക്കും ഇവിടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ മാനിക്കണമേ. ദൈവപുത്രനെ ഉയർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച ദയോടെ കേൾക്കണമേ. അമൃതനാഥത്തോടും പ്രധാനതോല ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്ന ഏറ്റുവരുന്ന ഉയർത്തുന്ന ഏൽപ്പിൻ്റെ പൊൻപുലരി ഇവിടെ ഗ്രസിയ മാമ ഇവിടെ നിന്ന് ഉയർത്തുന്ന ഏറ്റു വരേണ്ടതിന് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയിലും ദൈവവരത്തിലുള്ള വിശ്വാസത്തിലും ദൈവവരത്തിലുള്ള പ്രത്യാശയിലും ദൈവനാമത്തിൽ ഈ മൃതശരീരം ഞങ്ങളിവിടെ സംസ്കരിക്കുന്നു. ദൈവ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മകളെ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരിക. പരിശാന്തി പൊടിയാകുന്നു. പൊടി നിന്നെ എടുത്തിരിക്കുന്നു. നിന്റെ പൊടിയിലേക്ക് നിന്ന് തിരികെ ചേരുമെന്നുള്ള ദൈവവചന നിവർത്തിക്കായി പൊടിയിൽ നിന്നും പൊഴിന്നെടുത്ത ശരീരത്തെ പൊടിയിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നു. അല്പസമയത്തേക്ക് മാമുടെ സ്നേഹമുള്ള മുഖം നമുക്ക് മറഞ്ഞിരിക്കുന്നു എങ്കിലും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ വീണ്ടും കാണാം. വേണ്ട ദുഃഖം തെല്ലുമേ, ഉണ്ടു പ്രത്യാശയിന്ദിനം. വേണ്ട ദുഃഖം തെല്ലുമേ, ഉണ്ടു പ്രത്യാശയിന്ദിനം. കാത്ത് കാഹള നാദത്തിൽ ഓത്തു ചേർന്നിടും നാവിനെ. കാത്ത് കാഹള നാദത്തിൽ ഓത്തു ചേർന്നിടും നാവിനെ. ഒരുപാട് 21 പൊതുമുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും,
ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. നാമത്തെ ഇത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ദൈവം താനവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. നമ്മുടെ പ്രിയ ആഗ്രഹ്യമാണത്തിലും ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഇനി മരണമില്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് എന്താവസിച്ചാൽ നമുക്ക് നഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്. ഒരു ദിവസം മരണവും സംഭവിക്കും. എന്നാൽ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. മനുഷ്യൻ്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ബലവാനന്ദിനെ പ്രശംസിക്കണം, ധനവാനന്ദിനെ പ്രശംസിക്കണം, ജ്ഞാനിയന്ദിനെ പ്രശംസിക്കണം. ആ മായ മായ സകലതും മായ. എല്ലാറ്റിൻ്റെ സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവരെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. പനി ആശ്രയിതരെ, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തിന് കൽപ്പനകൾ പ്രമാണിക്കാം, ദൈവം വിളിക്കുന്ന സമയത്തിന് വേണ്ടി ഒരുങ്ങാം, കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെ കാത്തിരിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ആയതിനു വേണ്ടി സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഭവനത്തിൽ ശുശ്രൂഷ ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥനയോടെ ശമിതിയിലേക്ക് കടന്നു വരുവാനും ശമിതിയിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാനും കർത്താവ് സഹായിച്ചല്ലോ. ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ തൻ്റെ ദാസന്മാരെ ദൈവം സഹായിച്ചു. പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ തൻ്റെ ദാസനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. പ്രത്യേകാൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ബനിഭാഷയും കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. പെൺമക്കളെ, കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ ബന്ധുക്കളായി പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൽ പ്രത്യാശയോടെ ഓരോ ദിവസം ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമത്തിനായി ഞങ്ങൾ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഈ ദിവസം വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കാഹളനാദം കേൾക്കുമ്പോൾ ഉയർക്കാതിരിക്കുന്ന ഒരന്ധകാര ശക്തികളോ എതിരുകളോ പോരുകളോ തൻ്റെ ശരീരത്തിന്മേൽ പോരാടുവാൻ ദൈവം അനുവദിക്കല്ലേ. ഈ സ്ഥലത്തെ യേശുവിൻ്റെ രക്തത്താൽ അവിടുന്ന് മുദ്രണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ആർക്കെങ്കിലും ക്രിസ്തു യേശുവിനുള്ള പ്രത്യാശയില്ലാത്തവരായിരിക്കുന്നെങ്കിൽ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രത്യാശയുള്ളവരായി മടങ്ങിപ്പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. തലവണക്കിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രിയമാതാവിൻ്റെ ശരീരം ഇവിടെ മറവ് ചെയ്ത് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. പിന്നെയും ദൈവകൃപയ്ക്കുള്ള ഞങ്ങളെ പൊതിയണം. ദിവ്യ സമാധാനം ഞങ്ങളോടുകൂടെ ഇരിക്കണം. കർത്താവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞങ്ങൾക്കും ആ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്. തലവണിക്കിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവാന്തരീയ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൃപയും സമാധാനവും നാം എല്ലാവരോടും ദുഃഖത്തിലായിരിക്കും എല്ലാവരോടും കൂടെ ഇപ്പോഴെപ്പോഴും കർത്താവായ യേശുവിനെ മടങ്ങി വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിനൊരു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.